ഭിന്നശേഷിക്കാർക്ക് പരസഹായമില്ലാതെ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനുമൊക്കെയായി രൂപകൽപ്പന ചെയ്ത ഒരു വാഹനം അത് നിർമ്മിച്ചതാകട്ടെ ഭിന്നശേഷിക്കാരൻ തന്നെയായിട്ടുള്ള ബഷീർ പാണപ്പുഴയും തന്നെപ്പോലുള്ള ഒട്ടേറെ പേർക്ക് വലിയ സഹായമായേക്കാവുന്ന വാഹനമാണ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരായി പോയി എന്നതുകൊണ്ട് വീൽചെയറിൽ മാത്രം ജീവിതം ഒതുങ്ങിപ്പോയവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ സ്വയം പര്യാപ്തരായി യാത്ര ചെയ്യുവാനും ജോലി ചെയ്യാനും ഉതകുന്ന ഒരു വാഹനം വേണമെന്നതായിരുന്നു ബഷീർ പാണപ്പുഴയുടെ ആഗ്രഹം കാറിലോ ടൂ വീലറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാൾ വീൽചെയറിലിരിക്കുന്നവരെ എടുത്ത് മറ്റു വാഹനങ്ങളിലേക്ക് കയറ്റേണ്ടതുണ്ട് അത്തരത്തിൽ എപ്പോഴും മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാതെ തന്നെ തങ്ങളുടെ വാഹനത്തിൽ കയറാൻ കഴിയണം കൂടുതൽ ദൂരം ഒറ്റയ്ക്ക് വാഹനമോടിച്ചു പോകുവാനും അതിൽ നിന്നും തന്നെ ഒരു തൊഴിൽ ചെയ്ത് വരുമാനം കാണാനും കഴിയണം മാത്രമല്ല നമ്മുടെ പല സ്ഥാപനങ്ങളും ഹോട്ടലുകളടക്കം ഭിന്നശേഷി സൗഹൃദമല്ലെന്ന വിഷമകരമായ സത്യം കൂടിയുണ്ട് ഇവിടെയൊക്കെയും സഹായകരമാകുന്ന വാഹനമായിരിക്കണമെന്നായിരുന്നു ബഷീർ ആഗ്രഹിച്ചത് മറ്റുള്ളവരെ പോലെ നമുക്കും ഹോട്ടലിൽ ചെന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള മനസ്സുണ്ട് അതാരും മനസ്സിലാക്കുന്നില്ലെന്ന് ബഷീർ പറയുന്നത് കേട്ടാലറിയാം ആ വേദനയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് വീൽചെയർ കഴിയുന്ന ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഒരു വണ്ടിയാണ് ഞാനിപ്പം നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് വേണ്ടി ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒട്ടും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലഭിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഒരു വണ്ടി നിർമ്മിക്കാൻ കാരണം ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതുകൊണ്ട് നമ്മളെപ്പോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ പുറത്ത് പോയിട്ട് ഒരു ഫുഡ് അടിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടാവും അപ്പം അതൊക്കെ നമുക്ക് കുറേ ദൂരം പിന്നെ മാളിലൊക്കെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഈ വണ്ടീനെ കൊണ്ട് നമുക്ക് പരസഹായമില്ലാതെ ഒരാളുടെ ആവശ്യമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വണ്ടിയാണിത് ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് ഉപകാരപ്പെടാവുന്ന ഒരു വണ്ടിയാണിത് ആർ ടി ഒൻ്റെ പെർമിഷൻ കിട്ടിയാൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിലും കുറച്ച് കനം ഒക്കെ കൂട്ടാമായിരിക്കും ഒരു ലിമിറ്റ് കനമുണ്ട് വണ്ടിക്ക് അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല തരത്തിൽ നമുക്ക് ഈ വണ്ടിനെ മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് യാത്രകൾ ഏറെ ഇഷ്ടമുള്ള ബഷീർ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ഇതുപോലൊരു വാഹനത്തിനായി എന്നാൽ എവിടെയും കിട്ടിയില്ല എന്നാൽ തൻ്റെ ആവശ്യങ്ങൾക്കൊത്ത് ഭാവനയ്ക്കനുസരിച്ച് വാഹനം തയ്യാറാക്കാമെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് മൊബൈലിൽ ആപ്പുണ്ടാക്കി അത് വച്ച് വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും കൂടാതെ റിമോട്ടുമുണ്ട് വാഹനത്തിൻ്റെ പിറകുവശം റിമോട്ടിൻ്റെ സഹായത്തോടെ താഴ്ത്താനും ഉയർത്താനും സാധിക്കും അതിലൂടെ അനായാസം വീൽചെയർ ഓടിച്ച വാഹനത്തിൽ കയറാം ഭിന്നശേഷി സൗഹൃദമല്ലാത്ത സ്ഥലങ്ങളിലും ഇത് റാമ്പായി ഉപയോഗിച്ചുകൊണ്ട് വീൽചെയറിൽ സഞ്ചരിക്കാൻ സാധിക്കും റാമ്പ് ഉയർത്തി സ്റ്റാൻഡ് പോലെ വച്ച് കഴിഞ്ഞാൽ ലോട്ടറിയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ സ്വയം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളോ ഇതിനു മുകളിൽ വച്ച് വിൽപ്പന നടത്തുവാനും സഹായകരമാകും ഇത്തരത്തിൽ തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നൽകുന്ന ഉത്തമ സുഹൃത്തിനെ പോലെയായി മാറും ബഷീർ പാണപ്പുഴയുടെ ഈ വാഹനം ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് സാധാരണ പറയാറുണ്ട് ബഷീർ കേടെ ഈ നിർമ്മാണം കണ്ടു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത്തരത്തിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഇങ്ങനെയൊരു വാഹനം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എവിടെയും കിട്ടാനില്ലായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങൾക്കാണല്ലോ കൂടുതലറിയാം മറ്റുള്ളവർ ചെയ്തു തരുന്നതിനേക്കാൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകൾ വേണം ഏതൊക്കെ കാര്യത്തിന് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ആഗ്രഹത്തിനൊത്ത് നല്ലൊരു നിർമ്മാണം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അതിന് ഇദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ